ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോംസ് കിച്ചൻ ബൈ മായ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ശർക്കര വരട്ടിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 കായാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തൊണ്ട് പൊടിച്ച് വൃത്തിയാക്കിയെടുക്കാം. ഇതിൻ്റെ ഈ വാഴയ്ക്കയുടെ തൊണ്ട് നമുക്ക് കറി വെക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വെക്കാൻ നല്ലതാണ്. നല്ല ഗുണവും ടേസ്റ്റും ഉണ്ട്. ഞാൻ ഈ വാഴയ്ക്കയുടെ തൊലി നന്നായി കഴുകി കളഞ്ഞെടുക്കുകയാണ്. അത്ര മൂപ്പായിട്ടില്ല, നല്ല മൂത്ത കായാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഉപ്പും മഞ്ഞളൂടെ കലക്കിയ വെള്ളത്തിലോട്ട് ഇതിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. അതിനുശേഷം നന്നായി തിരുമ്മി കഴുകിയെടുത്താണ് ഇതിന്റെ കറിയെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇത് ഒരു നടുവേ മുറിച്ച് ഈ ഒരു തിക്നെസ്സിൽ അരിഞ്ഞെടുക്കാം. ഒത്തിരി കട്ടി വേണ്ട, ഒത്തിരി കനം കുറഞ്ഞും പോകരുത്. ഈ ഒരു തിക്നെസ്സിലാവുമ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കിട്ടാൻ എളുപ്പമായിരിക്കും. ഇനി ഒരു പാൻ എടുക്കി വെച്ച് അത് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സാധാ മറ്റേ സൺഫ്ലവർ ഓയിലും ഒക്കെ ഉപയോഗിക്കാം. ഇനി ഇത് നല്ല തിളച്ച എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് ചിലപ്പം കട്ട കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കുക. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമില്ല. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കിരുകിരാം ഒരു സൗണ്ട് കേൾക്കും. ഇപ്പം അങ്ങനെ ആ സൗണ്ട് കേൾക്കുന്നുണ്ട്, ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതൊന്ന് എടുത്തിട്ട് ഒടിച്ചു നോക്കാം. ഒടിച്ചു നോക്കുമ്പോൾ അറിയാം അത് നന്നായിട്ട് ക്രിസ്പി ആയോ ഇല്ലയെന്ന്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുത്ത് ഒരു അരിപ്പയ്ക്കകത്തോട്ടോ ടിഷ്യൂ പേപ്പറിനകത്ത് ഇട്ട് തണുക്കാൻ വെക്കാം. ഇനി തണുക്കാൻ വെക്കുകയാണ്. ആ സമയം കൊണ്ട് ഇതിന് വേണ്ട പാനി നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ 2 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കാൻ വെക്കാം. അതിന് ശേഷം അത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയും 1 ടീസ്പൂൺ ജീരകപ്പൊടിയും കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ കൂടി മിക്സ് ചെയ്ത് വെക്കാം. ഇത് ശർക്കര വരട്ടുന്ന കായ് ചേർത്തിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ എടുപ്പി വെച്ച് ആ ശർക്കര പാനി അരിച്ചൊഴിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഉറുക്കിയെടുക്കാം. കുറുക്കി മീൻസ് നമ്മുടെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഒരു നൂൽ പരുവാകുന്ന രീതിയിൽ കുറുക്കിയെടുക്കാം. അപ്പോൾ ആ ഏകദേശം ആ പരുവ ആയി വന്നിട്ടുണ്ട്. കയ്യിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കുമ്പോൾ കണ്ട ഒരു നൂല് പോലെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയും കൂടി ഇട്ട് ഇളക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് തണുത്ത കായ, നമ്മൾ വറുത്ത് വെച്ച കായ തണുത്തിട്ടുണ്ട്, ആ തണുത്തത് ഇട്ട് ഇളക്കിയെടുക്കാം. ഈ ശർക്കര പാനി കായയുടെ എല്ലാ കായും നന്നായിട്ട് പിടിക്കാൻ പാകത്തിന് ഇളക്കി കൊടുക്കണം. ഈ കായലെല്ലാം നന്നായിട്ട് പൊതിഞ്ഞിരിക്കണം ആ ശർക്കര പാനി. ശേഷം കട്ടയായിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം, ഉണ്ടെങ്കിൽ അതൊക്കെ വിടിവിച്ച് ഓരോന്നോരോന്നാക്കി എടുക്കണം. അതിനുശേഷം കുറച്ച് അരിപ്പൊടി ഇതറി ഇളക്കി കൊടുക്കാം. നല്ല നൈസ് ആയിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം. ഇങ്ങനത്തെ അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും
പിടിക്കുന്ന ഇടം വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചുക്കും ജീരകവും ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വലിയ നല്ല ഡ്രൈ ആയിട്ട് ഇടണം. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച ആ രീതിയിലുള്ള ശർക്കര വിട്ട് റെഡി ആവുള്ളൂ. വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് ഇളക്കാണ്. അങ്ങനെ ഇതും കൂടെ ഇളക്കി നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻസ് ഒക്കെ ഇടണം. ഇവിടെ അടിപൊളി ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ താങ്ക് യു, ബൈ.